ഇന്ത്യ ചൈന യുദ്ധവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ ഒറ്റ ഫോൺ കോൾ, ആ ഒറ്റ ഫോൺ കോൾ നൽകിയ സൂചനകളും ആ മുന്നറിയിപ്പിലെയും താക്കീതിലെയും ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തിരിച്ചറിയുന്നിടത്താണ് ചൈന മുട്ടുമടക്കി കുമ്പിട്ട് നിൽക്കുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് ചൈന ഇറങ്ങി തിരിച്ചത്. ഇന്ത്യയെ ഇപ്പോൾ പിടിച്ചുകളയും മറിച്ചുകളയും. കാരണം കോവിഡുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്ന ചൈനയ്ക്ക് അവിടുത്തെ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് തങ്ങളുടെ നിലനിൽപ്പിന് ഒരു വൈകാരിക തലം ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതുണ്ട്. ആ വൈകാരിക തലമാണ്, കാരണം രാഷ്ട്രീയപരമായി ജനങ്ങൾ വലിയ രീതിയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധത്തിൻ്റെ സ്വരമുയർന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊറോണയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ചൈനീസ് ഭരണകൂടത്തിൻ്റെ അടിവേരിളകും ജനകീയ വിപ്ലവം അടിവേരിളക്കും എന്നതിൻ്റെ സൂചന ചൈനീസ് ഭരണകൂടം കാണുമ്പോഴാണ് അവിടെ ഒരു സെന്റിമെന്റൽ ഇട്ടുകൊടുക്കുക, ഒരു വൈകാരിക വിത്തിട്ട് കൊടുക്കുക. അത് ഇന്ത്യയെ ശത്രുവായി കാണുക. ദാ രാജ്യത്തെ ആക്രമിക്കാൻ ഇന്ത്യ വരുന്നു, ഒരു ശത്രു നമുക്ക് ദാ എതിരെ പതിയിരിക്കുന്നു, ദാ വരുന്നു, അതിനെ തുരത്തേണ്ടതുണ്ട് എന്ന വൈകാരിക തലം കത്തിക്കാൻ വേണ്ടിയുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമമാണ് ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒരുക്കുക, അല്ലെങ്കിൽ വെല്ലുവിളിയുടെ സാഹചര്യം ഒരുക്കിയത്. അവിടെ നരേന്ദ്രമോദി നടത്തിയ ഒറ്റ ഫോൺ കോൾ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഒരു രാഷ്ട്രത്തലവനും നടത്തിയ ഒറ്റ ഫോൺ കോൾ, ആ ഫോൺ കോൾ നൽകിയ അപകടകരമായ സൂചന ചൈന മുന്നിട്ട് കാണുകയും ആ ഒറ്റ ഫോൺ കോളിലെ മുന്നറിയിപ്പും താക്കീതും അതിൻ്റെ അപകടം മനസ്സിലാക്കുകയും ചെയ്ത ചൈന ഇപ്പോൾ നാവടക്കിയിരിക്കുന്നു, മുട്ടുമടക്കിയിരിക്കുന്നു. ആ ഫോൺ കോൾ സംഭാഷണം നടന്നത് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലാണ്, അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ. ആ രീതിയിൽ ഇന്ത്യക്ക് ലഭിച്ച കോൺഫിഡൻസ് ഉണ്ട്. അടിച്ചോളാനാണ് പറഞ്ഞത് അമേരിക്ക. കാര്യം അമേരിക്ക നോക്കിയിരിക്കുകയാണ് ഈ ചൈനയ്ക്കൊരു പണി കൊടുക്കാൻ. അമേരിക്ക മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ, ലോകത്തെ ഒരു 90% രാജ്യങ്ങളും ചൈനയ്ക്ക് പണി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. ആ പണി കൊടുക്കലിൻ്റെ നേതൃതലമായ രീതി ഇന്ത്യയെ ഏറ്റെടുക്കുമെങ്കിൽ ഇന്ത്യക്ക് സർവവിധ പിന്തുണയും അമേരിക്ക വാഗ്ദാനം ചെയ്തു. അമേരിക്ക മാത്രമല്ല, മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളും വാഗ്ദാനം ചെയ്തു. അങ്ങനെയുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ ചൈന ഇടപാട് പോവുകയാണെങ്കിൽ ഇന്ത്യക്കു പിന്നിൽ അണിനിരക്കും അമേരിക്കൻ സൈന്യം, അല്ലെങ്കിൽ അമേരിക്കയുടെ എല്ലാവിധ സഹായവും. ബ്രിട്ടീഷ് ആകട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ, ഇന്ത്യക്കു പിന്നിൽ അണിനിരക്കും. അങ്ങനെ ലോക ചേരിയിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചൈന അവിടെ യുദ്ധ രീതിയിൽ ഇന്ത്യക്ക് കൂടുതൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സൈനിക ശക്തിയിലാകട്ടെ, സമ്പത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ചൈന മുന്നിട്ടിറങ്ങിയാൽ ഇന്ത്യയോട് പ്രതിരോധിക്കാനല്ല ലോകരാജ്യങ്ങൾ പറയുന്നത്, അടിച്ച് നിരത്തിയേക്കാനാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യ അടിച്ചു നിരത്താൻ ഇറങ്ങുകയും കോവിഡുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയോട് വൈരാഗ്യമുള്ള അമേരിക്ക അടക്കമുള്ള 90% ലോകരാജ്യങ്ങളും ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്താൽ ചൈന കമ്മ്യൂണിസം പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്കെത്തും. ഇത് തിരിച്ചറിയുന്നിടത്താണ് ചൈന നാവടക്കിയിരിക്കുന്നത്, നട്ടെല്ല് വളച്ചിരിക്കുന്നത്, മുട്ടുമടക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും മോദിയും തമ്മിലുള്ള സംഭാഷണം, മോദിയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഫോൺ കോൾ, മോദി ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു ഫോൺ കോൾ, അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഫോൺ കോൾ, അതിൽ ഇന്ത്യക്ക് സർവ പിന്തുണയും അമേരിക്കയുടെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെ സർവ പിന്തുണയും അമേരിക്ക വാഗ്ദാനം ചെയ്യുകയാണ്. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് സർവ പിന്തുണയും നൽകുന്നു. ആയുധമെങ്കിൽ ആയുധം, അതോടൊപ്പം യുദ്ധതന്ത്രമെങ്കിൽ യുദ്ധതന്ത്രം, സമ്പത്തെങ്കിൽ സമ്പത്ത്. കോവിഡ് കൊറോണ വൈറസ്, വുഹാൻ കൊറോണ വൈറസ് വഴി ലോകത്തെ നിശ്ചലമാക്കിയ, ലോകരാഷ്ട്രങ്ങളെ തകർത്തു തരിപ്പണമാക്കിയ, ലോക സമ്പദ് വ്യവസ്ഥയെ തകർത്തു തരിപ്പണമാക്കിയ ക്രിമിനലിസം, വൈറസ് ക്രിമിനലായിട്ടുള്ള ചൈനയ്ക്ക് പാഠം പഠിപ്പിക്കാൻ പറ്റിയ സുവർണ അവസരമാണ് ഈ സാഹചര്യമെന്നും, അത് അതിർത്തിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇന്ത്യയോട് കയറി അടിച്ചോളൂ, അങ്ങനെ കയറി അടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് പിന്തുണ നൽകും, ചൈനയും കമ്മ്യൂണിസവും പൊടിപോലുമില്ല കണ്ടുപിടിക്കാനെന്ന അവസ്ഥയിലെത്തും. ഈ ലോകരാജ്യങ്ങളിലെ ഈ ഒരു ചേരി രൂപപ്പെടൽ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പിന്തിരിഞ്ഞോടുന്നത്, അല്ലെങ്കിൽ മുട്ടുമടക്കുന്നത്, നാവുമടക്കുന്നത് ചൈന എന്നുള്ള വിലയിരുത്തൽ. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ചൈനയുടെ പിന്നോട്ടു പോക്കിനെ യുദ്ധരംഗത്തെയും പ്രതിരോധ രംഗത്തെയും വിദഗ്ധർ നോക്കുന്നത്.